വെൽക്കം ബാക്ക്. സോ ഇത് ഒരു ചിറ്റ്ചാറ്റ് വീഡിയോ ആണ്. എൻ്റെ കമൻസിൽ കുറച്ച് പേര് കമൻറ്റ് ചെയ്തിരുന്നു ദാറ്റ് എൻ്റെ ഹെയർ കെയർ റൂട്ടീൻ ഒന്ന് കാണിച്ചാലോ എന്നുള്ളത്. എൻ്റെ ഹെയർ കെയർ റൂട്ടീൻ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് കുറേശ്ശെ കുറേശ്ശെ സിമ്പിൾ വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങളുണ്ട്. സിമ്പിൾ ബട്ട് പവർഫുൾ. എൻ്റെ മുടി എന്ന് പറഞ്ഞാൽ ഡ്രൈ ആൻഡ് ഫ്രിസി ഹെയർ ആണ്, ഭയങ്കര ബോബി ഹെയർ ആണ്, എല്ലാം പറഞ്ഞിരിക്കുള്ളൂ മിക്കപ്പോഴും. ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് കുളിച്ച് കുറേശ്ശെ നന്മുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. ഹെയർ ഫുള്ളും കാണാൻ പറ്റില്ല. ഈ ഇത്ര ഉണ്ട് മുടി. കാണും പോലെ ഭയങ്കര ഈസി ഒന്നുമല്ല മെയിൻറ്റെയിൻ ചെയ്തിട്ട്. ഒടുക്കത്തെ ചൂടെടുക്കും, എസ്പെഷ്യലി ഞാൻ പെട്ടെന്ന് ചൂടെടുക്കുന്ന ആളാണ്. പെട്ടെന്ന് ചൂടെടുക്കും, വേർക്കുമ്പോൾ പിന്നെ മുടിയൊക്കെ. പിന്നെ കുറേ കുറവുകളുണ്ട് മുടിക്ക്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പണ്ട് എൻ്റെ മുടിക്ക് ഇത്രയും വോളിയം ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഇത്രയെങ്കിലും ഒന്ന് ഉള്ളൊക്കെ വെച്ച് വോളിയൊക്കെ ആയത്. പിന്നെ എൻ്റെ മുടി ഇത്രയും തിക്കൊന്നായിരുന്നില്ല, ഇപ്പം നല്ല തിക്കാണ് എൻ്റെ ഹെയർ. പക്ഷേ പണ്ടെന്ന് വെച്ചാൽ ഒട്ടും തിക്കാൻ, ഭയങ്കര തിൻ ഹെയർ ആയിരുന്നു, പിന്നെ ബ്രൗൺ കളർ ഹെയർ ആയിരുന്നു. ഇപ്പം എൻ്റെ ഈ മുടിക്കൊരു വലിയ കഥയാണ്, വലിയതെന്നല്ല അത്യാവശ്യം ചെറുത് കഥയാണ്. സോ ഞാൻ ഈ എൻ്റെ മുടിയിൽ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സും സാധനങ്ങളും ഹോം മെയ്ഡ് സാധനങ്ങളും ഒക്കെ ഞാൻ ഇതിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ജനിച്ചപ്പോൾ എന്ന് വെച്ചാൽ എൻ്റെ മുടി അത്ര ഉണ്ടായില്ല, ഭയങ്കര കുറവായിരുന്നു, ഭയങ്കര ബ്രൗൺ ഹെയർ തിൻ ഹെയർ ആയിരുന്നു. പക്ഷേ എൻ്റെ ചേച്ചിയുടെ അങ്ങനെ ആയിരുന്നില്ല, ചേച്ചിയുടെയും ചിന്നിയുടെയൊക്കെ നല്ല തിക്കായിട്ട് നല്ല ഉള്ളുള്ള മുടികളായിരുന്നു. ഞാൻ ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. പിന്നെ എൻ്റെ മമ്മി അത് എക്സ്ട്രാ വാജിൻ കോക്കണ വെളിച്ചെണ്ണ, ലൈക്ക് വീട്ടിൽ ഉണ്ടാക്കുന്ന വെളിച്ചെണ്ണയില്ലേ, അതാണ് മുടിയിൽ പുരട്ടിക്കൊണ്ടിരുന്നത്. ലൈക്ക് മുടിയിലല്ല ശരിക്കും പുരട്ടേണ്ടത്, ലൈക്ക് സ്കാൽപ്പുമ്മയാണ് പുരട്ടേണ്ടത്. അങ്ങനെ പുരട്ടി ഇത്ര ആക്കിയതാണ്. പിന്നെ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ വാജിൻ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം. ഞങ്ങളിവിടെ വീട്ടിൽ കിട്ടാവുന്ന സാധനങ്ങൾ ലൈക്ക് കറിവേപ്പില പിന്നെ പല ലീവ്സ് അതൊക്കെ ആഡ് ചെയ്തിട്ടാണ് ഈ കാച്ചെണ്ണ ഉണ്ടാക്കിയത്. പിന്നെ LKG UKG എന്ന് പറയുമ്പോൾ ലൈക്ക് അത്യാവശ്യം മുടി ഉണ്ടായി, പക്ഷേ മുടിക്ക് തിക്നെസ് ഉണ്ടായിരുന്നില്ല, ഒട്ടും തിക്നെസ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എപ്പോഴും മമ്മി ലൈക്ക് എനിക്കെപ്പോഴും മഷ്റൂം കട്ടാണ് വെട്ടി തരാറ്, ലൈക്ക് ഉള്ളിൽ തോന്നിപ്പിക്കാൻ വേണ്ടി. പിന്നെ മുടി വളർത്തിയാലും ലൈക്ക് ഒട്ടും ഉള്ളില്ല, ലൈക്ക് ഉള്ളുണ്ടായിരുന്നില്ല, പിന്നെ തിക്നെസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ മുടി വളർത്തിയാൽ അത്രയും രസം ഉണ്ടാവില്ല. അപ്പോൾ മമ്മി എപ്പോഴും ലൈക്ക് മഷ്റൂം കട്ട് വെട്ടിയായിരുന്നു, പിന്നെ അത് കുറച്ചും കൂടി ഉള്ളിൽ തോന്നിക്കാൻ വേണ്ടിയൊക്കെ അങ്ങനെ വെട്ടിയായിരുന്നു. അപ്പോൾ പണ്ടത്തെ ഫോട്ടോസൊക്കെ ഞാൻ ലാസ്റ്റ് കാണിക്കുന്നതായിരിക്കും, ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ കാണിക്കുന്നതായിരിക്കും എൻ്റെ ഈ ഹെയറിൻ്റെ ജേണി. LKG UKG ഞാൻ ഈ കാച്ചി വെളിച്ചെണ്ണ തന്നെയായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ലൈക്ക് ഞാൻ വേറെ ഒന്നും യൂസ് ചെയ്തിരുന്നതല്ല, മമ്മിയായിരുന്നു LKG UKG ഫുൾ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അതും സ്കാൽപ്പുമേ, ഹെയർമേല സ്കാൽപ്പുമേ, പിന്നെ കുറച്ച് മുടിമേയും പറ്റായിരുന്നു. കാച്ചി വെളിച്ചെണ്ണ പറയുമ്പോൾ അതിൽ തുളസി, കറിവേപ്പില, ആരിവേപ്പിൻ്റെ ഇല, മുരിങ്ങയില, പേരയുടെ ഇല, ചെമ്പരത്തി ഇല, പിന്നെ ചെമ്പരത്തിപ്പൂവ്, പിന്നെ അലോവേറ, വെളുത്തുള്ളി, ഇഞ്ചി, ചുവന്നുള്ളി, അതൊക്കെ ആഡ് ചെയ്യുന്നു. എനിക്ക് ഇതിൻ്റെ സാധനങ്ങളൊന്നും അറിയാത്തവരാണ് ഞാൻ നോക്കി വെച്ചത്. ഇതൊക്കെ ആഡ് ചെയ്തിട്ടാണ് ഈ കാച്ചെണ്ണ ഉണ്ടാക്കിയത്. പിന്നെ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഇതെല്ലാം ഉണ്ടാക്കി ചെയ്യണില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന കുക്കിംഗ് ഓയിൽ, വെളിച്ചെണ്ണ, കോക്കനട്ട് ഓയിൽ, അത് പുരട്ടിയാലും മതി. പിന്നെ നമ്മുടെ ഈ മലയാളി യൂട്യൂബേഴ്സ് കുറേ പേര് കാണിക്കുന്നുണ്ട് വെളിച്ചെണ്ണ എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത്. ലൈക്ക് കുറേ പേര് കാണിക്കുന്നുണ്ട്, പല രീതിയിലും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കാം. നമ്മുടെ വീടിന് ചുറ്റുപാടും കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ടൊക്കെ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്. നമ്മുടെ മെഡിസിനൽ ഹെർബ്സ് അതൊക്കെ യൂസ് ചെയ്തിട്ട് ലൈക്ക് നമ്മൾ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാമെന്നാണ്. പിന്നെ 4th സ്റ്റാൻഡേർഡ് ആയപ്പോഴേക്കും എൻ്റെ മുടി ലൈക്ക് ഉള്ളൊക്കെ വെച്ച് തുടങ്ങി, ഒപ്പം മുടി വളർത്തി തുടങ്ങി. പക്ഷെ എൻ്റെ മുടിക്ക് കട്ട് ചെയ്യണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ലൈക്ക് സ്കൂളിലേക്ക് ബ്രെയ്ഡ് ചെയ്തിട്ടുകൊണ്ട് പോകുമ്പോഴോ അടിയിൽ എപ്പോഴും ചുരുണ്ടു പോകും, ലൈക്ക് ഫുള്ളും ചുരുണ്ടു പോകും. അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അപ്പോഴാണ് ലൈക്ക് ഈ അഡ്വർടൈസ്മെൻറ്റിലൊക്കെ അവർ ഇൻഫ്ലുവൻസ് ചെയ്യും നമ്മളെ, ലൈക്ക് നമ്മളെ ഗ്രാബ് ചെയ്തെടുക്കും നമ്മളെ അവരുടെ കസ്റ്റമേഴ്സ് ആവാൻ വേണ്ടി. ലൈക്ക് ഞാൻ അങ്ങനെ കുറേ ഷാംപൂസിലോട്ട് അങ്ങനെ പോയിട്ടുണ്ട്. അഡ്വർടൈസ്മെൻറ്റിലും കാണിക്കും നമ്മുടെ മുടി സ്ട്രെയിറ്റൻ ആവാനായിട്ട്, നല്ല സ്മൂത്ത് ആവാനായിട്ട്. അങ്ങനെയൊക്കെ കുറേ അഡ്വർടൈസ്മെൻറ്റ്സ് കാണുമ്പോൾ ഞാൻ അതെല്ലാം
ട്രൈ ചെയ്യുന്നപ്പോഴും ആഗ്രഹിക്കും. അപ്പം ഞാൻ ഉള്ളമോള് പോകുമ്പോൾ ഒക്കെ ഞാൻ ലൈക്ക് അഡ്വർടൈസ് ചെയ്തേക്കുന്ന ഷാംപൂസ് എല്ലാം ഞാൻ മേടിച്ച് ട്രൈ ചെയ്യും. ലൈക്ക് ഞാൻ ട്രെസ്മേയുടെ യൂസ് ചെയ്തിട്ടുണ്ട്, ഡോവിൻ്റെ യൂസ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ കുറേ ഞാൻ നല്ല ബ്രാൻഡഡ് കമ്പനിയുടെ ഇതൊക്കെ നല്ല അഡ്വർടൈസ്മെൻ്റ് ഉള്ളതിൻ്റെ ഒക്കെ ഞാൻ ഒക്കെ മേടിച്ച് ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഇറ്റ് നെവർ വർക്ക്ഡ്. പിന്നെ അതൊക്കെ യൂസ് ചെയ്ത് ഞാൻ ഒരു 5th 6th ആയപ്പോഴേക്കും ലൈക്ക് എൻ്റെ മുടി അതായിരുന്നു ഫുൾ ടൈം യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതല്ല നല്ല അഡ്വർടൈസ്മെൻ്റ് ഉള്ള ഷാംപൂസൊക്കെ അത് യൂസ് ചെയ്ത് എൻ്റെ മുടി ലൈക്ക് കൊഴിഞ്ഞു തുടങ്ങി, ഭയങ്കരമായിട്ട് കൊഴിഞ്ഞു തുടങ്ങി. ലൈക്ക് ഒടുക്കത്ത് കൊഴിയില്ലായിരുന്നു, ഭയങ്കര ഉള്ളൊക്കെ ഫുള്ളും പോയി, ഉണ്ടായ ഉള്ളൊക്കെ ഫുള്ളും പോയി. അപ്പം ഞാൻ ഫുൾ ടൈം ഞാൻ മമ്മിനോട് ഇതല്ല കംപ്ലൈനിങ് ആയിരുന്നു എനിക്ക് മുടി കൊഴിയണമെന്നൊക്കെ പറഞ്ഞിട്ട്. എന്ന് വെച്ചാൽ എനിക്ക് ഒറ്റവും ഇഷ്ടം എൻ്റെ മുടിയാണ്, അതെല്ലാവർക്കും അങ്ങനെയല്ല. എൻ്റെ എനിക്ക് മുടി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മുടിയൊക്കെ ഡാമേജ് ആയി തുടങ്ങുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം. അപ്പോൾ ഞാൻ മമ്മിനോട് എപ്പോഴും പറയും, ഞാൻ ഫുൾ ടൈം കംപ്ലൈനിങ് ആയിരുന്നു എനിക്ക് മുടി കൊഴിയണമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ മമ്മി എന്നോട് പറഞ്ഞ് ഈ ഷാംപൂസൊക്കെ നിർത്ത്, കണ്ടീഷണറൊക്കെ നിർത്താൻ പറഞ്ഞ്, നാച്ചുറൽ ഷാംപൂസ് മാത്രം യൂസ് ചെയ്യാൻ പറഞ്ഞ്. അപ്പോൾ ഞാനിതല്ല സാധാരണ ഷാംപൂസ് ലൈക്ക് പരിസ്ഥിതിയിൽ കാണാത്ത നാച്ചുറൽ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാത്ത ഷാംപൂസ് അതൊക്കെ നല്ല നാച്ചുറൽ ആയിരിക്കും, അങ്ങനത്തെ ഷാംപൂസൊക്കെ ഞാൻ മേടിച്ചു തുടങ്ങി, എന്നിട്ടത് യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഒരു 7th ആയപ്പോഴേക്കും എൻ്റെ മുടിയൊക്കെ ശരിയായി തുടങ്ങി. പിന്നെ എൻ്റെ മുടി ഭയങ്കര ലൈറ്റായത്, ലൈക്ക് തിക്നെസ് ഇല്ലാത്തതുകൊണ്ട് ലൈറ്റായി പോയത് കൊണ്ട് എൻ്റെ മുടി താഴെ നല്ല ചൂരുണ്ട് പോയി തുടങ്ങി. അപ്പം അത് വെട്ടും, പിന്നെ അത് വീണ്ടും വളരും, വെട്ടും, അങ്ങനെയായിരുന്നു. പിന്നെ എനിക്ക് മുടി വളർത്തണം എന്ന് തോന്നിയപ്പോൾ ഞാൻ ഇതെല്ലാം ചുരുണ്ട് പോയി തുടങ്ങിയപ്പോൾ ഞാൻ സ്ട്രെയിറ്റ്നർ ഉപയോഗിച്ച് തുടങ്ങി. അവിടെ ചുരുണ്ട് പോയ ഭാഗത്തൊക്കെ ഞാൻ ലൈക്ക് സ്ട്രെയിറ്റ്നർ ഉപയോഗിച്ച് സ്ട്രെയിറ്റൻ ചെയ്തായിരുന്നു എപ്പോഴും ഫുൾ ടൈം യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ലൈക്ക് എപ്പോഴും യൂസ് ചെയ്യില്ലായിരുന്നു, ലൈക്ക് വീക്കിൽ 1-2 times ഒക്കെ. എന്താ വെച്ചാൽ മമ്മി എന്നെ സമയക്കില്ലായിരുന്നു ഇതെല്ലാം എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ലൈക്ക് വീക്കിൽ 1-2 times ഞാൻ അതൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ലൈക്ക് കുറച്ച് ഡേയ്സ് കഴിഞ്ഞ് ലൈക്ക് അത് ഫസ്റ്റ് സ്ട്രെയിനർ ഉപയോഗിക്കുമ്പോൾ മുടി ഭയങ്കര സോഫ്റ്റ് സിൽക്കി ആവില്ലേ, പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും ലൈക്ക് എൻ്റെ മുടി ഭയങ്കര ഡ്രൈയും ഫ്രിസിയും ഒക്കെ ഭയങ്കര ഡ്രൈ ആയി തുടങ്ങി. അപ്പം മമ്മി അത് സ്ട്രെയിനർ എൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് വെച്ച്, മമ്മി അത് എടുത്ത് വെച്ച്. അപ്പോൾ അത് എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഫുൾ ടൈം ലൈക്ക് എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ പിന്നെ വല്ല സീറംസ് അതൊക്കെ ഉപയോഗിച്ച് തുടങ്ങി മുടി സോഫ്റ്റ് ആക്കാൻ വേണ്ടി. അപ്പം ഞാൻ ഇതല്ല ഈ സീറംസും എക്സ്ട്രാ വെർജിൻസ് എന്നൊക്കെ പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മ സ്കിന്നൊക്കെ മോയ്സ്ചറൈസ് ചെയ്യുന്ന മാതിരി മുടി ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയാണ്. ലൈക്ക് അപ്പോൾ ഞാൻ എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ പിന്നെ സ്ട്രീക്സിൻ്റെ ലിവോണിൻ്റെ അങ്ങനത്തെ ഒക്കെ മാത്രം യൂസ് ചെയ്യാൻ തുടങ്ങി. ഈ സീറംസും ഓയിൽസൊക്കെ ഞാനിപ്പോൾ പറഞ്ഞത് സ്കാൽപ്പുമേയല്ല ഹെയറുമേയാണ് ഞാൻ പരട്ടിയത്, ഹെയർ സ്മൂത്താവാൻ വേണ്ടി. ലൈക്ക് സ്ട്രെയിറ്റൻ ചെയ്ത് ഡ്രൈ ആയതിൻ്റെ സ്മൂത്താക്കാൻ വേണ്ടി അത് യൂസ് ചെയ്തു. പിന്നെ ഞാൻ ഇതിലെ ഹെയർ മാസ്ക് ഹെയർ ക്രീമൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. അത് പിന്നെ ഞാൻ ലൈക്ക് വീക്കിൽ 1 time മാത്രം അത് യൂസ് ചെയ്യാറുള്ളൂ. ഞാൻ യൂട്യൂബിൽ കാണിച്ചിട്ടുണ്ട് ലൈക്ക് DIY ഹെയർ ക്രീം എന്നൊക്കെ പറഞ്ഞിട്ട്. ഭയങ്കര മടിയാണ് അത് തേച്ചിട്ട് ഇരിക്കണം, പിന്നെ അതുമാത്രമല്ല ഫുൾ ഒഴുകി വരും, പിന്നെ കഴുകി കളയുമ്പോൾ ബാത്റൂം ഫുള്ളും മോശമായി പോകും. അപ്പോൾ എനിക്കത് ഭയങ്കര മടിയായിരുന്നു അതൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി. മാസ്ക് പറയുമ്പോൾ ജസ്റ്റ് വെള്ളത്തിൽ ലൈക്ക് കുറച്ച് കറിവേപ്പില മുരിങ്ങയില പിന്നെന്തൊക്കെയാണ് അരിവേപ്പില അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ജസ്റ്റ് വെള്ളത്തിൽ സ്കാൽപ്പിലോട്ട് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ ജസ്റ്റ് ഒന്ന് കുറച്ചൊന്ന് മസാജ് ചെയ്തിട്ട് ഒരു 30 minutes നമ്മൾ എന്ത് തലയിലിട്ടാലും ഒരു ലൈക്ക് എന്ത് സ്കാൽപ്പും ഇട്ടാലും ലൈക്ക് കാച്ചെണ്ണ ആയാലും വെളിച്ചെണ്ണ ആയാലും ഈ ഹെയർ മാസ്ക് ഒക്കെ ആയാലും അറ്റ്ലീസ്റ്റ് ഒരു 30 minutes നമ്മൾ വെക്കണം. അപ്പോൾ ഞാൻ 30 minutes വെച്ചിട്ട് ഈ മമ്മി ഉണ്ടാക്കിയ ഹെയർ മാസ്ക് ജസ്റ്റ് വെള്ളത്തിൽ മാത്രം ഷാംപു യൂസ് ചെയ്യില്ല, വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് റിൻസ് ചെയ്ത് കളയും. പിന്നെ ഇടയ്ക്ക് ലൈക്ക് ജീരകം ഉലുവ കോക്കനട്ട് മിൽക്ക് പിന്നെ അല്ലേ എന്താ കഞ്ഞിവെള്ളം ഇതിലൊക്കെ ചിലപ്പോൾ ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ തലയിലോട്ട് ഞാൻ തലയിൽ സ്കാൽപ്പിലോട്ട് ആഡ് ചെയ്യും, എന്നിട്ട് 30 minutes വെക്കും. പിന്നെ ലൈക്ക് ഞാൻ ഷാംപു ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ വീക്സിൽ 2 times ചെയ്യും. ഒരു വീക്കിൽ ലൈക്ക് വെനസ്ഡേ പിന്നെ സൺഡേ ഈ 2 ദിവസമായിട്ട് ഞാൻ വെളിച്ചെണ്ണ കാച്ചെണ്ണ മമ്മി എപ്പോഴും റെഡിയാക്കി വെക്കാറുണ്ട്. കാച്ചെണ്ണ തേച്ചിട്ട് ഈ 2 ദിവസം ഞാൻ ഷാംപു ഇട്ട് കഴുകും.
ഇപ്പോഴും ഞാൻ ഷാംപൂ യൂസ് ചെയ്യാറില്ല. എന്താ വെച്ചാൽ അത് നല്ലതല്ല, കെമിക്കൽസൊക്കെ ഇല്ലേ. പിന്നെ ഷാംപൂ ഉപയോഗിക്കുമ്പോൾ എന്ന് വെച്ചാൽ സ്ട്രെയിറ്റ് ഷാംപൂ നമ്മൾ സ്കാൽക്കിലോട്ട് ഇട്ട് ജസ്റ്റ് മസാജ് ചെയ്ത് കളയല്ല, നമ്മൾ വെള്ളത്തിലിട്ട് മിക്സ് ചെയ്യണം. എന്താ വെച്ചാൽ അത്രയും കെമിക്കൽസ് നമുക്ക് കുറഞ്ഞ് കിട്ടും. വെള്ളത്തിലിട്ട് മിക്സ് ചെയ്തിട്ട് ഇൻഡയറക്റ്റായിട്ട് വേണം ചെയ്യാനായിട്ട്. സ്ട്രെയിറ്റ് ഷാംപൂ തലയിലോട്ട് ഇടാൻ പാടില്ല. പിന്നെ ഇത്ര ഉള്ള എൻ്റെ ഒരു ഈ ഹെയർ കെയർ റുട്ടീൻ വെരി ഈസിയാണ്. വീട്ടിൽ കിട്ടാവുന്ന സാധനങ്ങൾ വെച്ച് തന്നെയാണ്. പുറത്തുനിന്ന് ഞാൻ അധികം സാധനങ്ങളൊന്നും മേടിച്ച് തലയിൽ തേക്കാറില്ല, എല്ലാം വീട്ടിലുണ്ടാകുന്ന സാധനങ്ങൾ തന്നെയാണ്. അങ്ങനെ തന്നെയാണ് എൻ്റെ മുടി ഇപ്പം ഭയങ്കര തിക്കായത്. ഇപ്പം നല്ല തിക്കാണ്, നല്ല ഉള്ളുണ്ട്. പിന്നെ ഇപ്പം ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഞാനിപ്പം മുടിയും വളർത്താണ്. സോ ഇത്രയുള്ള വെരി ഈസി. ഇങ്ങനെ ഞാൻ ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സൊക്കെ, വീട്ടിലുണ്ടാക്കിയ സാധനങ്ങളൊക്കെ ഞാനിങ്ങി കാണിക്കാം. അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞ കാച്ചി എണ്ണയാണ്. ഇത് ഒരു ഗ്രീൻ ബോട്ടിൽ വെച്ചേക്കാണ്, അതുകൊണ്ട് കളർ കാണാൻ പറ്റില്ല. ഒരു ഓൾമോസ്റ്റ് ഒരു ബ്രൗൺ കളറാണ് ഇതിന്. ഇത് ഞാൻ വെനസ്ഡേയും സൺഡേയും ആയിട്ട് സ്കാൽപ്പിൽ തേച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്യും. എന്നിട്ടൊരു 30 മിനിറ്റ്സ് വെച്ചിട്ട് ഷാംപൂ ഇട്ട് കഴുകി കളയും. ഷാംപൂ ഇൻഡയറക്റ്റ് ആയിട്ടാണ് ഇടുന്നത്. വെള്ളത്തിൽ നന്നായിട്ട് പതപ്പിച്ചിട്ട് ഞാനത് യൂസ് ചെയ്യും. പുറത്ത് നിറച്ച എണ്ണയാണ്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഞാൻ സ്ട്രീക്സ് ആണ് യൂസ് ചെയ്യണത്. ഇത് ഞാൻ സ്ട്രീക്സ് തീർന്നപ്പോഴാണ് ഞാൻ ഇതിലേക്ക് ടോണർ ആഡ് ചെയ്തു. ഇത് തീർന്നു കേട്ടോ, അതുകൊണ്ടാണ്. വേറെ ഇതിൻ്റെ അകത്ത് വേറെ പ്രൊഡക്റ്റാണ്. സോ ഇത് ഞാൻ എൻ്റെ മുടി മോയിസ്ചറൈസ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഒന്ന് മുടിയുമ്പോൾ മാത്രം, സ്കാൽപ്പുമല്ല, ജസ്റ്റ് മുടിയുമ്പോൾ ഒന്ന് ഡ്രൈ ഹെയർ അല്ല, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കുറേശ്ശെ ഒന്ന് ഓയിൽ ആഡ് ചെയ്യാൻ വേണ്ടി, സ്മൂത്ത് ആക്കാൻ വേണ്ടി. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഹെയർ സീറം വൈറ്റലൈസ്ഡ് വിത്ത് വാൾനട്ട് ഓയിൽ, a hair polishing and smoothening serum for soft and silky hair. The hair serum ana walnut oil inde. So next varunathu himalayade protein hair mask, alla protein hair cream extra nourishment, nourishes hair, keeps hair healthy. Chickpea and amlayade ana. ആക്ച്വലി ഇത് മമ്മിയാണ് യൂസ് ചെയ്യാറ്, ഞാൻ അധികം യൂസ് ചെയ്യാറില്ല. എനിക്കെപ്പോഴും ഇപ്പോൾ ഫുൾ നാച്ചുറലായിട്ടാണ് ഇഷ്ടം. പക്ഷേ ഇത് മമ്മിക്ക് ഇത് ഭയങ്കര ഇഷ്ടമായി, ഇത് നല്ലതാണ്. വൈറ്റ് ക്രീമാണ് അകത്ത്, സ്മെല്ല് പൊളിയാണ് കേട്ടോ. ഇത് സ്കാൽപ്പും അല്ല, ജസ്റ്റ് ഹെയർമ മാത്രമാണ് പരത്തണത്. പിന്നെ ഈ ക്രീം പരട്ടി കഴിഞ്ഞിട്ട് ജസ്റ്റ് വാട്ടറിൽ, പ്ലെയിൻ വാട്ടറിൽ, ഷാംപൂ ഒന്നും യൂസ് ചെയ്യില്ല, പ്ലെയിൻ വാട്ടറിൽ ജസ്റ്റ് ഒന്ന് റിൻസ് ചെയ്ത് കളഞ്ഞാൽ മതി 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ഹെയർ പ്രൊഡക്ട്സ് ഞാനിപ്പോൾ ഇത്രയും യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ ഞാൻ നേരത്തെ മാതിരി പറഞ്ഞ മാതിരി ലൈക്ക് മന്ത് വൺസ് ഇൻ എ മന്ത് ഞാൻ കഞ്ഞിവെള്ളം തലയിലിടും. പിന്നെ ഉലുവയുടെ വെള്ളം, ചൂടാക്കിയ തിളപ്പിച്ച വെള്ളം യൂസ് ചെയ്യും. പിന്നെ പല ടൈപ്പ് ഇലകൾ മിക്സ് ചെയ്ത തിളപ്പിച്ച വെള്ളം യൂസ് ചെയ്യും, അങ്ങനെയൊക്കെ യൂസ് ചെയ്യും. അതൊക്കെ വൺസ് ഇൻ എ മന്ത്. ഇതെല്ലാം ഞാൻ ഡെയിലി ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ലൈക്ക് കാച്ചി എണ്ണ 2x in a week ഞാൻ യൂസ് ചെയ്യും. പിന്നെ ഈ സ്ട്രീക്സിൻ്റെ ഈ വാൾനട്ട് ഓയിൽ, അതില്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം. അപ്പോൾ അതും ഞാൻ ഇത് സ്ട്രീക്സിൻ്റെ ഇത് അല്ലെങ്കിൽ കോക്കനട്ട് വെർജിൻ കോക്കനട്ട് ഓയിൽ അയ്യോ എന്തിട്ടും എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ അത് നിങ്ങൾക്ക് അത് ഞാൻ എല്ലാം ഡേ യൂസ് ചെയ്യാറുണ്ട്. എൻ്റെ മുടി
സ്മൂത്ത് ആവാൻ വേണ്ടി. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ഹെയർ പ്രൊഡക്ട്സ് ഭയങ്കര ഈസിയാണ്, സിമ്പിൾ ബട്ട് പവർഫുൾ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ അല്ലെങ്കിൽ അടുത്ത വ്ളോഗിൽ കാണാം. അയ്യോ, പോണേക്ക് മുന്ന് എൻ്റെ ചാനലോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ബെൽ ഷേപ്പ് ആയും കാണും, അതുകൂടി ക്ലിക്ക് ചെയ്തേക്ക്. അപ്പോൾ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഉണ്ടുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. പിന്നെ എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത വീഡിയോ അല്ലെങ്കിൽ അടുത്ത വ്ളോഗിൽ കാണാം. ബൈ ബൈ.